ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡിലൻ ഗ്രീൻ പീസ് കറിയാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് സാധാരണ ഗ്രീൻ പീസ് കറി കാണുന്നത് പോലെയല്ല ഹൈദാബാദ് സ്റ്റൈലിലുള്ളൊരു അടിപൊളി കറിയാണ് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നിങ്ങൾ എങ്ങനെ തന്നെ ട്രൈ ചെയ്യുള്ളൂ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാക്കാന്ന് ഞാൻ അരക്കപ്പ് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അരക്കപ്പ് ഗ്രീൻ പീസിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുക ഇപ്പം ഗ്രീൻ പീസ് വേവ് ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും പല കുക്കറിലും പല വിസിലിൻ്റെ എണ്ണമൊക്കെ പല വിധത്തിലായിരിക്കും അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് ഏതായാലും കുഴപ്പമില്ല രണ്ട് ഇലക്ക ഇട്ട് കൊടുത്തു ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ മൂന്നോ നാലോ ഗ്രാമ്പു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരും പിന്നെ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമാക്കിയത് അതുപോലെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ അത് അരിയാതെ തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ടാൽ മതി അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം അതിലേക്ക് ഇറങ്ങും അതാ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി നമ്മൾ വീണ്ടും അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വളരെ കുറച്ച് എണ്ണ മതി അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് ചുവപ്പേത്തീര ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ ഇനിയിപ്പോൾ ചുവന്നുള്ളിയായാലും കുഴപ്പമില്ല ഒരു സവാളയാണ് കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് നേരത്തെ വഴറ്റിയത് എല്ലാം അരച്ച് നല്ല പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വഴന്ന് വരുന്ന സവാളയിലേക്ക് നമ്മൾ ഒരു ടീ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകം ഇത്ര ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ലൊന്ന് പോവണം നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരക്കാൻ തക്കാളിയിലുള്ള ആ വെള്ളം കൊണ്ട് തന്നെ അരഞ്ഞോളും ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഒക്കെ കുറച്ചുണ്ടാവും അപ്പോൾ അതൊന്ന് പോവും വേണം റോ ടേസ്റ്റൊക്കെ തക്കാളിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറും വേണം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ഗ്രീൻ പീസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് മഞ്ഞളും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല അഥവാ കുറവ് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ മസാലകളും ഗ്രീൻ പീസിലേക്കും കൂടി ഒന്ന് പിടിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റൊക്കെ ഏകദേശമായി അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒഴിച്ചിരുന്നാൽ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യുക നന്നായിട്ട് തിള വരാൻ പാടില്ല എന്നാൽ നന്നായി ചൂടാവും വേണം ആ പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യുക ഇപ്പോൾ ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനി വെള്ളം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ചേർക്കുക ഞാനിപ്പോൾ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഉലുവയുടെ ഇല ഉണക്കിയതാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇത് നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പൂരിക്കും ഒക്കെ അപ്പത്തിനൊക്കെ പറ്റിയൊരു കറിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇതിലേക്ക് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ചപ്പാത്തിയോ പൂരിയോ ആയാലാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫുഡ് തന്നെ അതാണല്ലോ അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മുടെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ടൊരു പിടി പിടിക്കാം ഇതാ കണ്ടോ നമ്മുടെ കറി സെർവ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് പ്രത്യേകിച്ചും നമ്മൾ കസൂരിമേത്തി ഒക്കെ ചേർക്കുന്നോണ്ടായിരിക്കും ഇനി കസൂരിമേത്തി ഇല്ലെങ്കിൽ മല്ലിച്ചപ്പ് ആയാലും മതി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണ കാര്യം മറക്കരുത് കമൻറ്റ് ചെയ്യണ കാര്യം മറക്കരുത് താങ്ക്